നമസ്കാരം. കോവിഡ് 19 വ്യാപനം ജീവന് വെല്ലുവിളി സൃഷ്ടിക്കുമ്പോഴും രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച കാട്ടാതെ ഇന്ത്യൻ സൈന്യം പോരാടുകയാണ്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ സൈന്യവും പോലീസും നടത്തിയ ഓപ്പറേഷനിൽ ഭീകരവാദികളുടെ ഒളിത്താവളം തകർത്തു. കലാപങ്ങൾ നടത്താനായി സംഭരിച്ച നിരവധി ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പുൽവാമ ജില്ലയിലും ഭീകരവാദികളുടെ ഒളിസങ്കേതം സുരക്ഷാസേന തകർത്തിരുന്നു. രോഗവ്യാപന കാലത്ത് സർക്കാരിന്റെ ശ്രദ്ധ മാറിയത് അവസരമാക്കിയാണ് ഭീകരവാദികൾ പ്രവർത്തനം സജീവമാക്കിയത്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. രാജ്യത്ത് ഒരു ദിവസം 9000-ലേറെ പോസിറ്റീവ് കേസുകൾ. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി അജയ് കുമാറിനും കോവിഡ് സ്ഥിരീകരിച്ചു. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി 73 വയസ്സുള്ള മീനാക്ഷിയമ്മ കേരളത്തിലെ 12-ാമത്തെ കോവിഡ് മരണം. മെയ് 25 ചെന്നൈയിൽ നിന്നെത്തി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവർ മരിച്ചത്. മീനാക്ഷിയമ്മാലിന് കോവിഡ് ഉണ്ടെന്ന കാര്യം ഇന്നാണ് സ്ഥിരീകരിച്ചതെന്ന് മന്ത്രി AK ബാലൻ അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1494 ആയി. നിലവിൽ 632 പേർ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 9304 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 260 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ദിനം പ്രതി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക പരത്തുന്നു. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി അജയ് കുമാർ ഇപ്പോൾ ഹോം ക്വാറന്റൈനിലാണ്. ലോകത്താകമാനം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 63 ലക്ഷം കടന്നു. 385947 പേർക്ക് കോവിഡ് മൂലം ജീവൻ നഷ്ടമായി. അമേരിക്കയിൽ മാത്രം 18 ലക്ഷത്തിലേറെ പേർക്ക് രോഗം ബാധിക്കുകയും 1 ലക്ഷത്തിലേറെ പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. പമ്പ ത്രിവേണിയിലെ മണൽ നീക്കൽ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ദേശീയ ഹരിത ട്രിബ്യൂണൽ. മണൽ നീക്കത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ പ്രത്യേക സമിതിയെയും ട്രിബ്യൂണൽ നിയോഗിച്ചു. ഇതേസമയം മാറ്റുന്ന മണൽ തൽക്കാലം വനാതിർത്തിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടെന്നാണ് തീരുമാനം. വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് ഫയലുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് മടങ്ങുന്ന അതിഥി തൊഴിലാളികൾക്കായി ശ്രമിക് ട്രെയിനുകളുടെ പട്ടിക റെയിൽവേ തയ്യാറാക്കി. ട്രെയിനുകൾ അയക്കുന്നതിന്റെ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ട്രെയിൻ സമയവും ഏതൊക്കെ ജില്ലയിൽ നിന്നുള്ളവർക്കാണ് അനുവദിക്കുന്നതെന്നും സർക്കാർ അറിയിക്കും. എന്നാൽ ബുക്കിംഗ് സൗകര്യമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭൂമിയിൽ ആർക്കെങ്കിലും കൃഷി ചെയ്യാൻ അനുവാദം നൽകിയിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി. ഇല്ലെന്ന് ദേവസ്വം ബോർഡ്. അങ്ങനെയെങ്കിൽ ദേവസ്വം ഭൂമി കയ്യേറി കപ്പ നട്ടത് ആരാണെന്ന് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം. CPM അനുഭാവമുള്ള ചിലർ ക്ഷേത്രഭൂമിയിൽ കൃഷി ചെയ്ത സംഭവത്തെ തുടർന്ന് ഹിന്ദു ഐക്യവേദി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. സംഭവം അന്വേഷിച്ച് June 16 മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനും ദേവസ്വം സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ കോടതി നിർദ്ദേശം അനുസരിക്കുമെന്നും ബോർഡ് ഹൈക്കോടതി അറിയിച്ചു. കേസ് June 17 വീണ്ടും പരിഗണിക്കും. SSLC പരീക്ഷാഫലം July 1 പ്രഖ്യാപിക്കും. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഈ മാസം അവസാനത്തോടെ SSLC മൂല്യനിർണ്ണയം അവസാനിക്കാനാണ് സാധ്യത. ഹൈക്കോടതിയിൽ ഈ ഫയലിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിനെ ഒഴിവാക്കി ഹൈക്കോടതി. ITSL സ്വയം വികസിപ്പിച്ച മോഡ്യൂൾ ഉപയോഗിച്ചാണ് ഈ ഫയലിംഗ് ആരംഭിക്കുന്നത്. ഇതാദ്യമായാണ് ഹൈക്കോടതിയിൽ ഈ ഫയലിംഗ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ ജാമ്യാപേക്ഷകൾക്ക് മാത്രമാകും ഈ ഫയലിംഗ് ഏർപ്പെടുത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.